ഉപ്പ് എന്ന് പറയുന്ന റാസ്കൽ ഞങ്ങളുടെ വാർത്ത കൊടുക്കാത്ത പത്രങ്ങളും ചാനലുകളും ഞങ്ങൾ കാണുകയില്ല, മേടിക്കുകയില്ല. മുഖ്യമന്ത്രി ഓഫീസിൽ 4 SDP ജസ്റ്റ് ഇവിടെ കുറെ കാണിച്ചെന്നാൽ പ്രശ്നം തീർന്നു. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മുഴുവൻ പിതാവിന് പിന്തുണയായിട്ട് അവിടെ എത്തിയില്ലേ ബാലായി? അതാണ് പിള്ളേർ പറഞ്ഞത്, നിങ്ങൾ നാർക്കോ ജിഹാദ് അതിൽ പെടരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പെണ്ണുങ്ങളെ ഇമാർ കൂടെ കൊടുക്കരുതെന്ന് പറഞ്ഞതിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മമാർക്ക് വേണം നമ്മുടെ പെണ്ണുങ്ങളെ എന്നല്ലേ അതിനർത്ഥം. ഇന്ന് അനുവദിക്കാൻ പ്രശ്നമില്ല, ഇനി ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊണ്ട വഴിയെ വിടുക ഞങ്ങൾ അത്ര തന്നെ. പാലാ ബിഷപ്പ് വിഷയത്തിൽ വലിയൊരു പിന്തുണ ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തെ ആരെങ്കിലും ഇവിടെ ഭയപ്പെടുന്നുണ്ടോ? എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയക്കാരനെല്ലാം ഞടുങ്ങിയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മുഴുവൻ പിതാവിന് പിന്തുണയായിട്ട് അവിടെ എത്തിയില്ലേ ബാലായി? എന്ന് മാത്രമല്ല, പിതാവ് അന്ന് ഇവന്മാർ കാപ്പുകൂട്ടിയായിട്ട് പ്രകടമായിട്ട് നടക്കുക, അതിനകത്ത് ഈ BJP ആൾ ഇടത്തോട്ട് മുണ്ടെടുത്ത് കയറി. ഇതൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവരുടെ ചർച്ച ചെയ്യുന്ന അവർ ഈ RSകാർ ഭയങ്കര മിടുക്കന്മാരാകുമാർ എന്നാ പറഞ്ഞത്, പിതാവ് അവിടെ ചെന്ന അവന്മാർ വന്നപ്പോൾ പോലീസ് തടയുകയൊക്കെ ചെയ്തു. പോലീസ് തടഞ്ഞ് നിരോധിക്കേണ്ടതല്ലേ, അതിന് പോലീസ് തടഞ്ഞ് ആട്ടെ, കാരണം അരമന അവിടംവരെ തന്തയ്ക്ക് വിളിക്കാൻ സമ്മതിച്ചു. എന്നിട്ട് ഇവർ ഈ അയാളെ ഇവിടെ ഇല്ല, അവൻ രാമൂരത്താണ്, അവനെ നമുക്ക് രാമൂരത്തിട്ട് പിടിക്കാമെന്ന് ഇവർ പറഞ്ഞു. ഇമാരെ പോരെ, പിതാവ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ക്രിസ്ത്യാനി ഒന്നും അറിയുന്നില്ലല്ലോ. പക്ഷേ രാമൂരത്ത് വന്ന് പിടുത്തം നടക്കല്ല അവിടെ നാട് മുഴുവൻ നാട്ടുകാരെ കൂടി കൂടുതലേ, എന്നാലും ഒറ്റയ്ക്ക് വരുമ്പോൾ ആക്രമിക്കാമല്ലോ. ആ നിമിഷം പിതാവ് രാമൂരത്ത് ഒരു 50 RSകാരെത്തി. പിതാവ് ഇറങ്ങി വന്നപ്പോൾ പിതാവിന് പറഞ്ഞു, ഞങ്ങൾ ക്ഷമിക്കണം, ഇങ്ങനെ ഒരു വാർത്ത കേട്ടോ ഞങ്ങൾ വന്നതാണ്, പിതാവിന് പോകാം, ഞങ്ങൾ കൂടെ ഉണ്ടാവും, പിതാവ് തെറ്റിദ്ധരിക്കരുതെന്ന്. എന്ന് വെച്ചാൽ അവർ അവിടെ മുതൽ അരമന വരെ വഴിനീളെ RSകാർ നിൽക്കുകയായിരുന്നു BJP. എന്നുവെച്ചാൽ അരമനെ കയറ്റി വിട്ടയച്ച് കൊടിയും വിശേഷിച്ച് അവിടെ ആരെങ്കിലും ഇനി കൊണ്ടോടാമെന്ന് ചോദിച്ചേച്ച് അവർ 1 മണിക്കൂർ കഴിഞ്ഞ് അവർ പോയി. അവരത്ര മാന്യത കാണിച്ചു. കത്തോലിക് ക്രൈസ്തവ സഭയെന്ന് പറയുമ്പം നമുക്കറിയാമല്ല, അത് ഈ ക്രിസ്ത്യാനി എവിടെ നിന്ന് വന്നതാണ്? ഇന്ത്യൻ കൾച്ചറുള്ളവരല്ലേ അവർ? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഹിന്ദുവാണ്, ഹിന്ദുത്വമുള്ള ക്രൈസ്തവരാണ്. കാരണം തോമാസിലെ വന്ന് വെള്ളം മുങ്ങി മാമൂസ മുങ്ങിയെന്നുള്ളൂ. പക്ഷേ ഇവരാരും നമ്മുടെ പേർഷ്യയിൽ നിന്ന് വന്ന് ഉണ്ടായവരല്ലോ. മുസ്ലിമിൻ്റെ വ്യത്യാസം അതാ, ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ്. ഞങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചു അത്രേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ സംസ്കാരം ഭാരതത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെയാണ്. ഇന്ത്യ രാജ്യത്തിനെതിരായിട്ട് കളിക്കാൻ ക്രിസ്ത്യാനി കിട്ടുകയില്ല. ഞങ്ങളെവിടെ കിട്ടിയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ന് വരെ ഇന്ത്യക്കെതിരായി ഏതെങ്കിലും ദേശീയതയ്ക്കെതിരായി ഒരു വാക്ക് ക്രിസ്ത്യാനി പറഞ്ഞ് ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചു? ഇപ്പം നിങ്ങൾ പറയുന്ന ഹിസ്റ്ററി അനുഭവിക്കാം. ആ കാര്യത്തിൽ ക്രിസ്ത്യാനി വളരെ ഉറച്ച സ്റ്റാൻഡാണ്. പക്ഷേ മുസ്ലിം അതല്ലോ. ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിന് ഇപ്പോൾ എത്രയായി മരവൃത്തികേട്, എത്ര എണ്ണമായി. നമ്മുടെ എവിടെല്ലാം ആക്രമണം തോന്നുന്നു അതെല്ലാം ഇവനല്ലേ, ഈ താലിബാൻകാരനല്ലേ. ഇവിടെ പത്രം എല്ലാ ദിവസവും എടുത്തു, ഇവിടെ മോഷണം അല്ലേ, കൊള്ള അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഇത് കൂട്ട് തന്നെ നമ്മുടെ മയക്കുമരുന്ന് കച്ചവടം. 100 പേരെ പിടിച്ചാൽ ഇത് 95 എണ്ണം മുസ്ലിമാണ്. ഇതെങ്ങനെ ഇങ്ങനെ വരുന്നത്? അത് എന്താ കാര്യം? മുസ്ലിങ്ങിൻ്റെ നേതാക്കന്മാരും ഒരു കാര്യം മനസ്സിലാക്കണമെന്ന്, അവർ അനുയായികളോട് വിശ്വാസത്തോട് പറഞ്ഞ് ഇത് ചെയ്യരുത്. അങ്ങനെ അവർ പഠിപ്പിക്കുന്ന 2 കാഫിറിനെ കൊന്ന സ്വർഗം അന്നേരം കിട്ടുമെന്ന് പിന്നെ ഞങ്ങൾ നന്നാവും. ഇവിടെ 2 കാഫിർ എന്ന് പറഞ്ഞാൽ ഹിന്ദുവോ ക്രിസ്ത്യാനോ കാഫിറാണ്. അവർക്ക് കൊന്ന ഉടനെ സ്വർഗത്തി 72 കൂറിമാർ നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞു ഇവരെ സ്വീകരിക്കാൻ. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഈ പൊട്ടന്മാരെ പറ്റി എന്നാ പറയാൻ? അത് വിശ്വസിച്ച് വന്ന് പൊട്ടന്മാരാണ് ഇത് കൂടുതൽ. എന്ത് സങ്കടകരമെന്ന് ആലോചിക്കുക, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വിടാവോ? മറ്റ് മതങ്ങളോട് ഐശ്വര്യം കാണിക്കണം, മറ്റ് മകളെ മറ്റ് മത വിഭാഗങ്ങളെ കൊന്നൊടുക്കണം എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തെറ്റല്ലേ? സത്യത്തിൽ രാജ്യദ്രോഹം ഇവർ ചെയ്യുന്നത് സംശയം വല്ലതും ഉണ്ടോ? എന്തു ആകാം എന്ന നിലയ്ക്ക് പോകാം. പിണറായി SDP പിന്നോട്ട് വന്നയാളായതുകൊണ്ട് പിന്നെ പിണറായിക്ക് പ്രശ്നമല്ല. പിണറായിയുടെ മകളും മുസ്ലിം, മകളെ മുസ്ലിമല്ലേ കൊടുത്തത്? ആരുമാട്ടെ, മുസ്ലിമാണല്ലോ കെട്ടിയത്. അപ്പോൾ പുള്ളിക്കും പുള്ളി അതുകൊണ്ട് ഇടത്തോട്ട് മുണ്ടെടുക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് വടക്കോട്ട് മുണ്ട, നമ്മളെല്ലാം വലത്തോട്ടാണ് മുണ്ടെടുക്കുന്നത്, സഹകന്മാർ ഇടത്തോട്ടാണ്.
അതിൻ്റെ പിണറായി നോക്കിയപ്പോൾ ഇടത്തും വലത്തും ഇവിടെ നടുക്കായി പോകൊണ്ട് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചോ, നോക്കിയോ, നടുക്കാൻ കൊണ്ട് കൊടുക്കുന്നത്. എന്ത് ചെയ്യൂ എന്ന് പറയാം. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ വലത്തോട്ട് കൊണ്ടുകൊടുക്കും, ഇവരിടത്തോട്ട് കൊണ്ടുകൊടുക്കും. നമ്മളെല്ലാം എന്നാ ചെയ്യുന്നത്? ഹിന്ദുവും ക്രിസ്ത്യാനിയും താടി പഠിച്ച് വെച്ച് മീശ വെക്കും, ഇവരോ മീശ പഠിച്ച് വെച്ച് താടി വെക്കും. താടിയല്ലേ വെക്കുള്ളൂ? നമ്മളെല്ലാം ശരിയായിട്ടാണെങ്കിൽ എന്നാ ചെയ്യുന്നത്? ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതും, ഇവർ ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതുന്നത്. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതുന്നതും വായിക്കുന്നതും, ഇവർ താഴെ നിന്ന് മുകളിലോട്ട് വായിക്കും. അതാ ഇന്ത്യക്ക്, ഇന്ത്യയിൽ നമ്മുടെ കൾച്ചർ എന്താണ്? അതിന് നേരെ വിരുദ്ധവും വിപരീതമായിട്ടുള്ള പരിപാടി ഇവന്മാർക്കുള്ളൂ. എന്ത് ചെയ്യാനാണ് നമ്മൾ? അവരതുകൊണ്ട് നടന്നോട്ടെ, പക്ഷേ അവർ തന്നെ ജീവിക്കാൻ, മറ്റുള്ളവർ ജീവിക്കാൻ സമയം. ഇത് ഉപജീവനത്തിൻ്റെ ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഉപജീവനത്തിൻ്റെ കാര്യം ഞാനീ പറയുന്നത്. അവരെ ഇടത്തോട്ട് വരക്കുക, വലത്തോട്ട് കൊടുക്കുക, എന്തും ചെയ്യട്ടെ, അവരെന്ത് മാർഗം ചെയ്തു, ഈ കൊലപാതകം ഒന്ന് നിർത്തട്ടെ, ഈ കൊള്ളയൊന്ന് നിർത്തട്ടെ, ഈ മോഷണം പിടിച്ചുപറി ഒന്ന് നിർത്തട്ടെ, അത്രയും ചെയ്താൽ മതി. അവർ ജീവി കച്ചവടം ചെയ്ത് ജീവിക്കട്ടെ, നമുക്ക് വിരോധം വല്ലതും ഉണ്ടോ? കേരളത്തിൽ എല്ലാ മേഖലകളിലും ജിഹാദ് വ്യാപകമായിട്ടുണ്ടോ? താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? നോക്കിക്കാണെന്നൊന്നുമില്ല, ഞാൻ പറയുക, ഇവിടെ ഭക്ഷണം പോലും സൂക്ഷിക്കണം. അതായത് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ ഈ ജിഹാദിൻ്റെ ഭാഗമാണ്. ഈ ചില മുസ്ലിം കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഹിന്ദുവോ ക്രിസ്ത്യാനോ ഭക്ഷണം കയറി അതിനകത്ത് ഏതോ ഒരു ലാവ ഒഴിച്ചാൽ കൊടുക്കുന്നത് അവൻ ഇമ്പോർട്ടൻ്റ്, പിന്നെ പിള്ളേരുണ്ടാവില്ല അവന്. അങ്ങനെയും എണ്ണം കുറയ്ക്കാനാണ് നമ്മുടെ. അത് തന്നെയല്ല, പിന്നെ ഇതിനകത്തെല്ലാം ഈ ഊതിയൊരു തുപ്പുണ്ട് എല്ലാത്തിനകത്തും, അതാണ് നമ്മൾ കഴിക്കുന്നത്. എന്ത് ചെയ്യും? അവിടെ ഒരു ഊത് മന്ത്രമാണ്, ആ മന്ത്രം ചൊല്ലി ഒരു മൂന്ന് തുപ്പ് തുപ്പാതെ നമുക്ക് ഭക്ഷണം കിട്ടുക. ഏറ്റവും അതൊക്കെ പെട്ടെങ്കിൽ ഏറ്റവും അപകടമല്ലേ ഇങ്ങനെ നമ്മുടെ ഈ ഉൽപ്പാദനശേഷി നശിപ്പിക്കുന്ന മരുന്ന് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ക്രൂരതയാണ്. അതിപ്പോൾ മിക്കവാറും ഇവരുടെ എല്ലാ മേഖലയിലും തുടങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അറിവ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാം കിട്ടിയിട്ട് പിന്നെ പറയാം. പിന്നെ ഭൂമി, എവിടെയെങ്കിലും ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആകപ്പാടെ വസ്തുവിന് ഒരു സെൻറ്റിന് 100,000 രൂപ കാണും. ഇമാർ 500,000 വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറ് മേടിക്കും. അയച്ച് ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഒരുമിച്ച് താമസിക്കാൻ നടുക്കത്തെ സ്ഥലം ഇല്ലാത്ത വില കൊടുത്ത് മേടിക്കും. ഏച്ച് അവിടെ എല്ലാം 5 സെൻറ്റ് വീടുണ്ടാക്കും. ഏച്ചു നടുക്കൊരു പള്ളി വിളിച്ച് ബാങ്ക് വിളിക്കുമ്പോഴേ അറിയുള്ളൂ പള്ളിയായെന്ന്. അങ്ങനെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇവർ. ഇവിടെ നിയമം ഉണ്ടെന്നാണ് പറഞ്ഞത്. പള്ളി ഏത് പള്ളി ആരാധനാലയം ഏതുണ്ടാകണമെങ്കിലും കളക്ടറെ സാങ്ഷൻ വേണമെന്ന്. മുസ്ലിമിന് മാത്രം ഒരു കളക്ടറേയും സാങ്ഷൻ വേണ്ട, അവരെ പണിയും ബാങ്കും വിളിക്കും, ചോദിക്കാനും പറയാനും ആളില്ല. നമ്മളാരും മിണ്ടാൻ പോകുന്നില്ലല്ലോ. നമ്മൾ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മുസ്ലിമിന് പള്ളി ഉണ്ടായാൽ നമ്മൾ കൂടി കൊടുക്കും. ഇവരുടെ സ്വഭാവം അല്ലല്ലോ നമുക്ക്. അതെല്ലാം നമ്മളെ തിന്നാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്നതാണ് ദുഃഖകരമായ സംഭവം. സിനിമാ മേഖലയിലും വലിയ അപകടമായ നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, വളരെ സൂക്ഷിക്കേണ്ടതാണ്. സിനിമ കാണാൻ പോകാൻ, തിയേറ്ററിൽ പോകാൻ പറ്റിയാലാത്ത നിലയാണ് നമുക്ക്. ഇവരെല്ലാം വേറെ ആരും പാടില്ല, നായകനെല്ലാം മുസ്ലിമായിരിക്കണം, അത് അതിനപ്പുറത്ത് വേറെ ആരും പാടില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നോക്കുന്നു? ഒത്തിരി എല്ലാ മേഖലയിലും ഇവരുടെ കടന്നുകയറ്റമുണ്ട്, അത് നിരുത്സാഹപ്പെടുത്താൻ രക്ഷയില്ല. ഇപ്പോൾ ഇവിടുത്തെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മാത്രമല്ല, ഹിന്ദുവും ക്രിസ്ത്യാനിയും താലിബാനിസം ഇല്ലാത്ത മുസ്ലിം, അതാണ് എൻ്റെ ശരി. ഹിന്ദുവും ക്രിസ്ത്യാനിയും താലിബാനിസം ഇല്ലാത്ത മുസ്ലിമും ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് കേരളം വ്യാപകമായിട്ടുണ്ടാവണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 നിയോജകമണ്ഡലത്തിൽ ഇതേ സ്ഥാനാർത്ഥികളുണ്ടാവണം. അതിനകത്ത് ഹിന്ദു, ക്രിസ്ത്യൻ, താലിബാൻ വിരുദ്ധ മുസ്ലിം, ഇത്രയും, അതായത് യഥാർത്ഥ മുസ്ലിം, അവനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നണി ഉണ്ടാവണം. ആ മുന്നണി ആയിരിക്കും ശക്തിപ്പെടുത്തേണ്ടതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇവിടെ യു ഡി എഫ് അടുത്ത് എങ്ങനെ യോജിക്കും? സതീശൻ പറയുന്ന ക്രിസ്ത്യാനിയെല്ലാം പിതാവെല്ലാം മോശമെന്നാണ് പറയുന്നത്, പിന്നെ എങ്ങനെ അവരോട് ചോദിക്കാൻ പറ്റുന്നത്? അവരുടെ വലിയ നേതാവ് നമ്മുടെ ചിദംബരൻ എന്തൊരു തന്തയ്ക്ക് പുറക്കാത്തോടെ പറഞ്ഞു. അതുപോലെ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിനെ വിട്ടേച്ച് ഇവിടെ ക്രിസ്ത്യാനിയെ വളർത്തുമോ? കോൺഗ്രസ്സും ഇടതുപക്ഷത്ത് വന്നേക്ക് കുഴപ്പം, ഇടതുപക്ഷം പിണറായി സ്വല്പം നീതി പകർത്ത് നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ പുള്ളി
എസ് ഡി പിയുടെ പിന്തുണ മുന്നോട്ട് വന്നു. പുള്ളിയുടെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഓഫീസിൽ 4 എസ് ഡി പിക്കാരുണ്ട്. പിന്നെ നെയ്യും 4 പേരുള്ള എസ് ഡി പി മുസ്ലിം 4 എസ് ഡി പിയാണ്. അത് മറ്റും മുഖ്യമന്ത്രി ആലോചിക്കണ്ടേ. മുഖ്യമന്ത്രി ഓഫീസിൽ പോലും എസ് ഡി പിക്കാരൻ കയ്യേറി എന്ന് പറയുമ്പോൾ അതെന്തൊരു അപകടകരമായ നിലയാണ്. അവിടെ ഒന്നാന്തരം നല്ല ഒന്നാന്തരം ഉദ്യോഗസ്ഥന്മാർ ഉള്ള മുഖ്യമന്ത്രി ഓഫീസാണ്. എത്ര പേരുടെ പേര് വേണം എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരാളെ പേര് പറഞ്ഞ് ഇനി അവർക്ക് കുഴപ്പമുണ്ടാക്കുന്നില്ല. ആ അവരെയൊക്കെ തഴഞ്ഞുകൊണ്ടാണ് ഈ എസ് ഡി പിക്കാർ മുഖ്യമന്ത്രി സന്തോഷ സഹചാരികളായിട്ട് നടക്കുന്നത്. എങ്ങനെ നന്നാകാനും അങ്ങേരും നശിച്ചു എന്നല്ല വേറെന്ത് പറയാൻ പറ്റും. ഒരു ഗവൺമെൻറ് ഉണ്ടോ ഇപ്പം എന്നുള്ള സംശയമല്ലേ. ഇങ്ങനെ ഇഷ്യൂസിൽ അവരുടെ യാതൊരു നീതിയും കിട്ടുന്നില്ലല്ലോ. ഒരിടത്തുനിന്ന് ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഇന്ന് ഇപ്പം ഇന്ന് പകൽ ഇന്ന് രാത്രിക്കാണല്ലോ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു പെണ്ണും കൊണ്ടുവന്ന് ഇവിടെ ഇടിച്ച് താർന്ന് ആശുപത്രി കിടക്കുക. എല്ലാം ഇതായിരുന്നു, ട്രക്കായിരുന്നു. ആ എന്തിന് പോയി, ആര് കൊണ്ടുപോയി, എങ്ങനെ ട്രക്ക് വന്നു എന്ന് ഇമാരെ പിടി ചോദിക്കണ്ടേ? അല്ല വിട്ടാൽ മതിയോ? ചോദിക്കണ്ടേ? അതെ, ചെയ്യുന്നില്ല. ഇവിടെ ഇതുപോലെ മദ്യം അല്ലെ മയക്കുമരുന്ന് അടിവപ്പെട്ട് ആളുകളെ കിട്ടും, അവനെ പിടിച്ചുകൊണ്ട് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? അവൻ എവിടെ നിന്ന് കിട്ടി, അവനെ പിടിക്കണം, അവനെവിടെ നിന്ന് കിട്ടി. അങ്ങനെ ചെന്ന് കഴിയുമ്പം മിക്കവാറും ഏതെങ്കിലും താലിബാനിസ്റ്റിൻ്റെ കൈ ചെല്ലും. അത് അവനെ പിടിച്ച് കൈകാര്യം ചെയ്യുമ്പം 100 കണക്കിന് ടൺ കിട്ടും. അത് ചെയ്യണ്ടേ ഗവൺമെൻറ്? അത് ചെയ്യല്ല. പിന്നെന്താ ചെയ്യുന്നത്? ഞാൻ അത്ഭുതം വിചാരിക്കട്ടെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു ഡൽഹിയിലെങ്കിൽ നമ്മുടെ നീതി എന്താകുമായിരുന്നു? ഇമാർ കയറി നമ്മളെ തിന്നാനെ, അത്ര പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുക. പാലാ ബിഷപ്പ് വിഷയത്തിൽ മാധ്യമങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ചില മാധ്യമങ്ങളെയെങ്കിലും ബഹിഷ്കരിക്കുമെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ്? നമ്മൾ ഒരു സമരം നടത്തുന്നതിന് ഇത്രയും വലിയ ഒരു സമൂഹമല്ലേ. എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി, ഒരു സെൻറ്റൻസ് ഒരു പത്രം കൊടുത്തില്ല, ഒരു ചാനലും കൊടുത്തില്ല. അത് ശരിയായ നടപടിയാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന്, പിന്നെ ഞാൻ പത്രസമ്മേളനം നടത്തി, പിന്നെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി, അങ്ങനെയൊക്കെയാണ് ജനങ്ങളെ നോക്കി ഇത് എത്തിച്ചത്. അത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വാർത്ത കൊടുക്കാത്ത പത്രങ്ങളും ചാനലുകളും ഞങ്ങൾ കാണുകയില്ല, മേടിക്കുകയില്ല. അതിപ്പം ഒരാഴ്ച ഞങ്ങൾ ഇടുക. ഇപ്പം ഒരാഴ്ച ഞങ്ങൾ കമ്മിറ്റി കൂടും, കമ്മിറ്റി കൂടിയിട്ട് ബോയ്ക്കോട്ട് ചെയ്യാൻ പറയും. നമ്മൾ ഈ പത്രം വായിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഏതായാലും ഒരു സംശയം വേണ്ട, ഒരു 50,000 പത്രം നിർത്തിത്തരാം ധൈര്യമായിട്ടൊന്നും. ചാനല് കാണണ്ടെന്ന് വെച്ചാൽ പ്രശ്നം തീർന്നില്ല. അതിനെ തമാശയും കേൾക്കേണ്ട, പണിയും വേണ്ടെന്ന് പ്രശ്നം തീർന്നില്ല. ആ ചാനൽ നിന്നോളൂല്ലോ. അത് തീർച്ചയായിട്ടും ചെയ്യും. ഞങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതൊക്കെ വേണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചതിന്.